BrethrenNews.com presents. ദൈവവചന പഠനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ മഹായോഗത്തിൻ്റെ ക്രമീകരണങ്ങളിൽ ദൈവവചനത്തിൻ്റെ പഠനത്തിനായും ഒരു സമയം മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ സമയക്രമീകരണങ്ങൾ നിമിത്തം ബൈബിൾ ക്ലാസ്സിന് പൊതുവെ സമയം കുറവായിട്ടാണ് ലഭിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നും ഏതാണ്ട് 40 മിനിറ്റാണ് എൻ്റെ മുമ്പിൽ ഉള്ളത്. ഈ 40 മിനിറ്റ് കൊണ്ട് രക്ഷയുടെ ഭദ്രത എന്ന ഒരു പ്രധാന വിഷയം ചൂണ്ടിക്കാണിച്ച് ഏതാനും ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇത്രയും സഹോദരി സഹോദരന്മാർ ഇവിടെ വന്നിട്ടുള്ളതിലും സന്തോഷിക്കുന്നു. വലിയ കൂട്ടം ഇല്ല എങ്കിലും ദൈവവചനം പഠിക്കുവാൻ ഇത്രയും പേർക്കെങ്കിലും താല്പര്യമുണ്ടല്ലോ, അതിന് ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ എൻ്റെ ഒരു ധൈര്യത്തിനായിട്ട് ഞാനൊന്ന് പറയുകയാണ്, അപേക്ഷിക്കുകയാണ്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ദയവായി ഒരു സെക്കൻഡ് നേരം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. എല്ലാ സഹോദരി സഹോദരന്മാരും ദയവായി ഒരു സെക്കൻഡ് നേരം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഞാൻ രണ്ടാമത് ഒരപേക്ഷ പറയുകയാണ്. എല്ലാ സഹോദരി സഹോദരന്മാരും മുമ്പിലിരിക്കുന്ന സീറ്റിലേക്ക് കടന്നിരിക്കണം. നിങ്ങളുടെ സാന്നിധ്യം, അടുത്തിരിക്കുന്ന നിങ്ങളുടെ സാന്നിധ്യം ദൈവവചനം ശുശ്രൂഷിക്കുന്നവർക്ക് വളരെ സന്തോഷകരമാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ വളരെ നന്ദി പറയുന്നു. ഇപ്പോൾ വാസ്തവത്തിൽ ഒരു ക്ലാസ് എടുക്കാനുള്ള ധൈര്യവും എനിക്ക് തോന്നുന്നുണ്ട്. അത് അംഗീകരിക്കാൻ മനസ്സുള്ളവരും അത് താല്പര്യമുള്ളവരാണല്ലോ, അതോർത്ത് ഞാൻ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. മുഖവരി ഒന്നും പറയാൻ നിർവാഹമില്ല. രക്ഷയുടെ ഭദ്രത എന്ന ആ വിഷയമാണ് ഇപ്പോൾ ചുരുക്കമായി ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് ഞാൻ ഓർപ്പിക്കേണ്ടത്. അതിൽ പ്രാരംഭത്തിൽ രക്ഷ എന്താണ് എന്നറിയിക്കേണ്ടതും ഓർക്കേണ്ടതും അത്യാവശ്യമായ കാര്യമാണ്. ഒരു പാചകമതിൽ പറഞ്ഞിട്ട് തുടരേണ്ടത് ആവശ്യമായി വരും. രക്ഷ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ആ പദം വിവിധ നിലയിൽ ഉപയോഗിക്കാറുണ്ട്. മനുഷ്യർക്ക് ഈ ലോക ജീവിതത്തിൽ നേരിടുന്ന രോഗങ്ങൾ, പ്രയാസങ്ങൾ, അനർത്ഥങ്ങൾ, കഷ്ടങ്ങൾ, ദ്രോഹങ്ങൾ, ഇവയുടെ മധ്യത്തിൽ ലഭിക്കുന്ന വിടുതലിലൂടെയും രക്ഷ എന്ന് നാം പറയാറുണ്ട്. കുഴിയിൽ വീണ് ഒരാള് എടുത്ത് കയറ്റിയാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് പറയും. മാരകമായ രോഗം ബാധിച്ചയാളിന് സൗഖ്യം കിട്ടിയാൽ അയാൾക്ക് രോഗം സൗഖ്യമായപ്പോൾ രക്ഷ കിട്ടിയെന്ന് നാം പറയും. ഇങ്ങനെ അനേകം പ്രയോഗങ്ങൾ രക്ഷയെക്കുറിച്ച് നമുക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമായിട്ടാണ്. മനുഷ്യവർഗത്തിന് പാപത്തിൻ്റെ ഫലമായി, പാപത്തിൻ്റെ ശിക്ഷയ്ക്കായിട്ട്
ദൈവത്തിന്റെ വിധി നൽകപ്പെട്ടിരുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ആ ദൈവത്തിന്റെ വിധി എന്ന് പറയുന്നത് പാപം ചെയ്ത മനുഷ്യൻ അവൻ പാപത്തിന്റെ ഫലമായ നിത്യശിക്ഷാവിധി അനുഭവിക്കേണ്ടവനാണ് എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ ഒട്ടുവളരെ വാക്യങ്ങൾ അതിലുണ്ട്. ആ നിത്യശിക്ഷാവിധിയിൽ നിന്ന് ദൈവം മനുഷ്യന് നൽകുന്ന ആ വിടുതലിനെ ആണ് ദൈവത്തിന്റെ രക്ഷ, ആത്മീകമായ രക്ഷ, ദൈവികമായ രക്ഷ എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം അതിന് വളരെ തെളിവുകൾ നൽകിയിട്ടുണ്ട്. മനുഷ്യൻ പാപത്തിന്റെ ഫലമായി അന്തിമമായി നിത്യദണ്ഡനം എന്നൊരു മഹാശിക്ഷത്തിന് ശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നവനാണ്. നരകശിക്ഷയെന്നും നിത്യാഗ്നിയിലെ ശിക്ഷയെന്നും ദൈവകോപത്തിന്റെ ശിക്ഷയെന്നും പിശാചിനവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകത്തിൽ അവനോടുകൂടെയുള്ള ശിക്ഷയെന്നും ഒരിക്കലും അവസാനമില്ലാത്ത ശിക്ഷയെന്നും ഒക്കെ വേദപുസ്തകം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേദപുസ്തകം വായിക്കുന്നവരായ പലർക്കും അത് വാസ്തവത്തിൽ എതിരില്ലാതെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഞാൻ അതോടുള്ള ബന്ധത്തിൽ രക്ഷയെ സംബന്ധിച്ച് ദൈവവചനത്തെ പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങളൊന്ന് എടുത്തു കേൾപ്പിച്ചിട്ട് ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് ചെറിയ ചെറിയ വിശദീകരണം മാത്രം നൽകാനേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ രക്ഷയുടെ ആവശ്യകത എന്നിങ്ങനെ പല ക്ലാസുകൾ ഇവിടെ എടുക്കപ്പെടുകയുണ്ടായി. അതെല്ലാം കൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു നോട്ട് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ കുറേ കാര്യങ്ങൾ കുറേ കൂടെ ഗ്രഹിക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ വിഷയവും രക്ഷയുടെ ഭദ്രത എന്ന പേരിൽ ഈ ലേഖനത്തിൽ അല്പമായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ രക്ഷയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന അതിപ്രധാനമായ ചില വേദവാക്യങ്ങൾ ആദ്യം ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശുദ്ധ വേദപുസ്തകം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വാക്യങ്ങൾ. ഞാൻ ആ വാക്യങ്ങൾ ഇന്ന് പറയുമ്പോൾ പ്രിയ സഹോദരൻ അത് വായിക്കുന്നതാണ്. വേണ്ടപ്പെട്ടവർക്ക് അത് കുറിച്ചെടുക്കാം. ഒന്നാമത്തെ വാക്യം, ആകാശം പുക പോലെ നീങ്ങിപ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും, എന്നാൽ എന്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എന്റെ നീതിക്ക് നീക്കം വരിക മാറ്റം വരാതെ എന്നേക്കും ഇരിക്കുന്ന രക്ഷയാണ് ദൈവം പാപി രക്ഷിക്കപ്പെടുമ്പോൾ അവന് നൽകുന്ന രക്ഷ. ആ രക്ഷയുടെ പല വിശേഷണങ്ങളിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന വിശേഷം, ആകാശം പുക പോലെ നീങ്ങിപ്പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും, എന്നാൽ എന്റെ രക്ഷ എന്നേക്കും ഇരിക്കും, എന്റെ നീതിക്ക് നീക്കം വരികയുമില്ല. വലിയ വ്യാഖ്യാനങ്ങളൊന്നും കൂടാതെ സാധാരണക്കാർക്ക് പോർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ ഒരു വേദവാക്യമാണ് അത്. അതിനെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്റെ രക്ഷ എന്ന. ആ രക്ഷയുടെ ദാതാവ്, അത് ഒരുക്കിയ ആള്, അത് സാക്ഷാൽ ദൈവം തന്നെയാണ്. എന്റെ രക്ഷ, ഭൗമികമായോ താൽക്കാലികമായുള്ള മനുഷ്യൻ പറയുന്ന രക്ഷകളല്ല. എന്റെ രക്ഷ എന്ന് പറയുന്നതിന്റെ വിശേഷമാണ് താൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ആകാശവും ഭൂമിയും മാറിപ്പോകാം, അങ്ങനെ ആകാശവും ഭൂമിയും മാറിപ്പോവുകയും അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോവുകയും ചെയ്യും. ആ രക്ഷ ഒരു കാലത്തും നശിച്ചു പോകുന്നതല്ല. അങ്ങനെ പറവാൻ ചിന്തിക്കുവാൻ ന്യായങ്ങളുണ്ട്. ദൈവത്തിന് നൽകുന്നതായ ഈ രക്ഷ എന്ന് പറയുന്നത് അതിനെ എപ്പോഴെങ്കിലും അടുത്ത പ്രിയ സഹോദരൻ എന്ന് വായിക്കും. ആറാമത്തെ ഭാഗം, കേട്ടില്ല.
കിടന്ന ബീജത്താനല്ല കിടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ് ഇവിടെ എഴുതിയിരിക്കുന്ന പത്രോസിന്റെ ലേഖനം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം 23ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണിത് ഈ രക്ഷ എന്ന് പറയുന്നത് ജനനത്തോട് ബന്ധപ്പെട്ട അതിപ്രധാനമായ ഒന്നാണെന്നാണ് പത്രോസ് ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത് എന്ത് ജനനത്തോട് ഇവിടെ വളരെ വ്യക്തമായി പറയുമ്പോൾ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ദൈവ അതിനെക്കുറിച്ച് പറയും കെടുന്ന ബീജത്താലല്ല കെടാത്ത അതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു രക്ഷിക്കപ്പെട്ടവരായ ആളുകളുടെ ജനനം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയുള്ള ജനനമാണ് അതിനെ വീണ്ടും ജനനം എന്നിവിടെ വിളിച്ചിട്ടുണ്ട് ആ ജനനം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയുള്ള ജനനമാണ് അതിൻ്റെ സ്വഭാവ വിശേഷം വളരെ പ്രത്യേകമാണ് അത് കെടുന്ന ബീജത്താൽ ജനിക്കപ്പെട്ടതല്ല ഞാൻ വളരെ ചുരുക്കിയെങ്കിൽ പറയട്ടെ പ്രിയപ്പെട്ടവരെ ആ രക്ഷയുടെ സ്വഭാവപ്രകാരം ആ ജനന ബീജം എന്ന് പറയുന്നത് ഒരു കാരണവശാലും കെട്ടുപോകുന്നതല്ല ഞാന് എന്റെ മക്കൾ ഒരു ചെറിയ വിളക്കുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക ഞാൻ ആ വിളക്ക് കയ്യിൽ പിടിച്ച് പൊക്കി പിടിച്ചുകൊണ്ട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു പ്രത്യേകമായ വിളക്കാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ വിളക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ വിളക്ക് കെട്ടുപോകുന്ന വിളക്കല്ല ഇതിനെ കെടുക്കുവാൻ ആർക്കും കഴിയുകയില്ല ഈ വിളക്കിന്റെ സ്വഭാവ വിശേഷം എന്ന് പറയുന്നത് ആർക്കും കെടുക്കുവാനും ആർക്കും നശിപ്പിക്കുവാനും കഴിയുന്നതല്ല ഞാനിത് പറഞ്ഞു ഒരു പക്ഷേ നിങ്ങൾക്ക് അല്പം ചിരിയും സന്തോഷം ഒക്കെ തോന്നിയെന്ന് വരാം ഇതെന്താണ് അങ്ങനത്തെ ഒരു വിളക്കുണ്ടോ കെട്ടുപോകാത്ത ഒരു വിളക്കുണ്ടോ ഞാനിതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അല്പം കഴിയുമ്പോൾ ആ വിളക്കൊരു കാറ്റ് വന്നപ്പോൾ അങ്ങ് കെട്ടുപോയി എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ എന്തു പറയും ആ മനുഷ്യൻ പറഞ്ഞത് അസാധ്യമാണ് ആൻ പറഞ്ഞത് അസത്യമാണ് അസാധ്യമായ കാര്യമാണ് അസത്യമാണ് ആ മനുഷ്യൻ പറഞ്ഞത് ആ മനുഷ്യനെ വിശ്വസിക്കുവാൻ പാടില്ല എന്താണ് കാരണം കെട്ടുപോകാത്ത വിളക്കെന്ന് കാണിച്ചുകൊണ്ട് ഒരു വിളക്ക് കാണിച്ചിട്ട് അല്പം കഴിഞ്ഞപ്പോൾ ആ വിളക്ക് കെട്ടുപോയെങ്കിൽ ആ പറഞ്ഞ മനുഷ്യൻ അസത്യം വിശ്വസിക്കുവാൻ പാടില്ല ഒരു സംശയമില്ല പത്രോസപ്പസ്തോലൻ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണ് കെടുന്ന ബീജത്താലല്ല നിങ്ങൾ വീണ്ടും ജനിച്ചത് നിങ്ങളെ ജനിപ്പിച്ച ഒരു ബീജമുണ്ട് ദൈവികമായ ആ നാശമില്ലാത്ത ബീജം ആ ബീജത്തിന്റെ സ്വഭാവ വിശേഷത ആർക്കും അത് കെടുത്തിക്കളവാൻ കഴിയുകയില്ല വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ അവന് ജീവൻ ദാനം ചെയ്ത ആ ബീജത്തെ കുറിച്ച് ആത്മീകമായ ഭാഷയിൽ പത്രോസപ്പസ്തോലൻ ഉറപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ഏത് രക്ഷിക്കപ്പെട്ട ദൈവവൈതലും വീണ്ടും ജനിച്ച് ഏതൊരു ദൈവവൈതലും ഒരിക്കലും കെടുത്തുവാൻ കഴിയാത്ത ആ ദൈവീകമായ നിത്യമായ കെടുത്തുവാൻ പാടില്ലാത്തതായ ആ ബീജത്താൽ രക്ഷിക്കപ്പെട്ടവരും ജനിക്കപ്പെട്ടവരുമാ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളായി നമുക്കൊക്കെ അറിയാം ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവപുത്രനെ രക്ഷകനായി അംഗീകരിച്ച് പാപപരിഹാരത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് മഹാപാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ടവരാ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും സത്യമായി മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിച്ച് ആര് കർത്താവിനെ കൈക്കൊള്ളുന്നുവോ അങ്ങനെയുള്ള ഏവരും രക്ഷിക്കപ്പെടും എന്നാൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ
വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അതൊക്കെ വിശദീകരിക്കേണ്ടത് എങ്ങനെ അറിഞ്ഞുകൂടാ. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലും അതുപോലെ തന്നെ മറ്റു ചില വേദഭാഗങ്ങളിലുമായി അതേ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 13-ാം അധ്യായത്തിൽ സ്വർഗരാജ്യത്തെ സംബന്ധിച്ചുള്ള ഉപമകൾ എന്നുള്ള നിലയിൽ 7 ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഉപമകളിൽ 2 എണ്ണം പ്രത്യേകം പഠിക്കേണ്ടതാണ്. 1, ഒരു മനുഷ്യൻ ഒരു വലയുമായി കടലിലേക്ക് പോയി. ആ വല കടലിലേക്കെറിഞ്ഞു. ആ വല കടലിൽ വീണു. പെട്ടെന്ന് എല്ലാ ആവശ്യത്തിലുള്ള മത്സ്യങ്ങളും ആ വലയിലേക്ക് ചാടിക്കയറി. വല നിറഞ്ഞു. സന്ദർഭതനായ മനുഷ്യൻ ആ വല വലിച്ചു കയറ്റി. അദ്ദേഹം ഇരുന്നു കൊണ്ട് നോക്കി. ആ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ കൊള്ളാവുന്നതുണ്ട്, കൊള്ളരുതാത്തതുണ്ട്. 2 തരം മത്സ്യങ്ങളുണ്ട്. അദ്ദേഹം എന്താണ് ചെയ്തത്? ഒരു കൂട്ടം മത്സ്യം ഒരു സ്ഥലത്തേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി. നല്ല മത്സ്യം അത് തന്റെ പാത്രത്തിലേക്ക് മാറ്റി. മറ്റേ മത്സ്യം അത് കൊള്ളരുതാത്ത മത്സ്യമാണ്, അത് യോഗ്യതയില്ലാത്ത മത്സ്യമാണ്, അത് മനസ്സിലാക്കി അതിനെ മാറ്റി എറിഞ്ഞു കളഞ്ഞു. കാരണം അത് വലയിൽ കയറിയ മത്സ്യമാണെങ്കിലും ആ മത്സ്യം ഉപയോഗയോഗ്യമല്ല, ആ മത്സ്യം കൊള്ളരുതാത്തതല്ല, അതിനെ എറിഞ്ഞു കളഞ്ഞു. എന്തിനു വേണ്ടിയാണ് എറിഞ്ഞു കളഞ്ഞത്? ആ ഉപമ നിങ്ങൾ വീട്ടിൽ ചെന്ന് പരിശോധിച്ചാൽ ആ മത്സ്യത്തെ എറിഞ്ഞു കളഞ്ഞത് അത് തീയും ഗന്ധകവും വെത്തുന്ന തീച്ചുളയിലേക്ക് ഒടുവിലായി നശിപ്പിക്കേണ്ടതിനാണ്. ഒരു കൂട്ടം മത്സ്യം അത് നല്ല മത്സ്യങ്ങളാണ്, അത് പാത്രത്തിൽ കോരി വെച്ച്. മറ്റൊരു കൂട്ടം മത്സ്യം അതും വലയിൽ കയറിയതാണ്, വലയിൽ കയറിയതാണ്. പക്ഷേ വലയിൽ കയറിയതെങ്കിലും അത് കൊള്ളരുതാത്തതാണ്, ശിക്ഷിക്കപ്പെടേണ്ടതാണ്, ഒടുവിൽ തീച്ചുളയിലേക്ക് എറിയേണ്ടതാണ്. ഇവിടെ ഒരു വലിയ കാര്യം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. എന്താണത്? കടലിലേക്ക് വലയെറിഞ്ഞാൽ ചിലപ്പോൾ ആ വലയിൽ നല്ല മത്സ്യങ്ങളും കയറാം, അത് കൊള്ളരുതാത്ത മത്സ്യങ്ങളും കയറാം. എന്നാൽ വയലിൽ വല വീശുന്ന കടലിൽ വല വീശുന്ന ആള് അദ്ദേഹത്തിന് അറിയാം ഇതിലേതാണ് അംഗീകരിക്കപ്പെടേണ്ടത്, ഇതിലേതാണ് ഉപേക്ഷിക്കപ്പെടേണ്ടത്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തെ കുടിക്കുന്ന സ്വർഗരാജ്യത്തെ കുടിക്കുന്ന ഈ ഉപമയിൽ ദൈവം ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകമാകുന്ന കടലിലേക്ക് വലയെറിയുന്ന ഒരാളെ പോലെ ഈ ലോകമാകുന്ന കടലിലേക്ക് മത്സ്യങ്ങളെ പിടിക്കുവാൻ വേണ്ടി ഒരാൾ വലയെറിയുന്നത് പോലെ ഈ ലോകമാകുന്ന കടലിലേക്ക് ദൈവീക സന്ദേശമാകുന്ന സുവിശേഷം അറിയിച്ചു എന്ന് വരും. അങ്ങനെ അറിയിക്കപ്പെടുമ്പോൾ അത് കേൾക്കുന്നവരെ, അത് അംഗീകരിക്കുന്നവരെ, ആ വലയിൽ അകപ്പെട്ടുപോയ കൊള്ളരുതാത്ത മത്സ്യങ്ങളെയും കൊള്ളാവുന്ന മത്സ്യങ്ങളെയും പോലെ ആകർഷിക്കപ്പെട്ടു എന്നും കടന്നുവന്നു എന്ന് വരാം. പക്ഷേ ആ വലയിൽ കയറിയതല്ല നല്ലതായിരിക്കണമെന്നില്ല. ലോക സുവിശേഷീകരണം ലോകമെല്ലാടും നടക്കുമ്പോൾ, ലോക ജനത അതെല്ലാം കേൾക്കുമ്പോൾ, ഒരുപക്ഷേ അതിനാൽ ആകർഷിക്കപ്പെട്ടവരായും അല്ലാതെ ഒക്കെ കുറെ ആളുകൾ ആ വലയിൽ കടന്നുപോയി എന്ന് വരാം. എന്നാൽ അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ല. അവരെല്ലാവരും എന്നേക്കും ദൈവരാജ്യത്തിന്റെ അവകാശികളല്ല. അതിൽ 2 കൂട്ടം ആളുകളുണ്ട്. ലോകത്തിൽ സുവിശേഷം കേൾക്കുന്നവരായ ആളുകളുടെ മധ്യത്തിൽ രക്ഷിക്കപ്പെടുന്നവരായ ആളുകളുണ്ട്, കൊള്ളരുതാത്തവരുണ്ട്. നിത്യനാശത്തിലേക്കും എന്നേക്കുമുള്ള തീച്ചുളയിലേക്കും പോകേണ്ടവരുണ്ട്. കർത്താവിനെ കൈക്കൊള്ളാതെയും സുവിശേഷം കേൾക്കാതെയും എറിയെന്ന് കളയപ്പെട്ടവരുമായ ആളുകൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ധരിച്ചുകൂടാ. 2-ാമത്തെ ഉപമ ഞാനൊന്ന് ചുരുക്കത്തിൽ പറയട്ടെ.
പതിമൂന്നാം അധ്യായത്തിൽ തന്നെ പറയുമ്പോൾ വിതയ്ക്കപ്പെട്ട സ്വർഗീയമായ വിത്തിനെ കുറിച്ചുള്ള ഉപമ എന്താണ്? വിതയ്ക്കുന്നവൻ വിറപ്പാൻ പുറപ്പെട്ടു, അവൻ വിത്ത് വിതച്ചു. എന്നാൽ വിതച്ചപ്പോൾ കുറെ വിത്ത് നല്ല വിത്താണ്, പക്ഷേ കുറെ വിത്ത് വഴിയരികിൽ വീണുപോയി, കുറെ വിത്ത് പാറപ്പുറത്ത് വീണുപോയി, കുറെ വിത്ത് മുള്ളിനിടയിൽ വീണുപോയി, കുറെ വിത്ത് നല്ല നിലത്തിൽ വീണു. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, ഇതെന്താണ് ഈ വിത്തിന്റെ ഉപമയുടെ അർത്ഥം? കർത്താവ് അവരോട് പറഞ്ഞു, ഇതിനർത്ഥമുണ്ട്. എന്താണത്? ഇതിൽ വഴിയരികിൽ വീണ വിത്ത് അത് പക്ഷികൾ എടുത്തുകൊണ്ടുപോയി, യാതൊരു ഫലവും ചെയ്തില്ല. എന്നാൽ അതേ സമയത്ത് ആ വഴിയരികിൽ വീണ വിത്ത് പോലെ തന്നെ കുറെ വിത്ത് പാറപ്പുറത്ത് വീണു. ആ വിത്തും പാറമേൽ വീണത് കൊണ്ട് മണ്ണില്ലായി. മൂന്നാമത് ഒരു കൂട്ടം വിത്തുണ്ട്, അത് നല്ല നിലത്തല്ല, മുള്ളും പരക്കാരയും നിറഞ്ഞ മുള്ളു നിറഞ്ഞ സ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ വീണ വിത്താണ്. ആ വിത്ത് മുളച്ചു വളർന്നു, ഫലം കായ്ച്ചു. എങ്ങനെ? 100, 60, 30 മേനിയായി വിളഞ്ഞു. വിത്ത് വിതയ്ക്കുന്നവന്റെ താല്പര്യം അത് നശിച്ചു പോകുവാനല്ല, നഷ്ടപ്പെട്ടു പോകുവാനല്ല, എന്നാൽ ഈ നല്ല നിലത്ത് വീണ വിത്ത് മാത്രമേ ആ വിതയ്ക്കുന്നവന്റെ താല്പര്യം സാധിച്ചിട്ടുള്ളൂ, വിതയ്ക്കുന്നവന്റെ ആഗ്രഹം സാധിച്ചിട്ടുള്ളൂ. എന്ത്? നല്ല നിലത്ത് വീണു, കിളിർത്ത് ഫലം കായ്ച്ചു, 100, 30, 60 മേനി. അതായത് നല്ല നിലത്ത് വീഴുന്ന ദൈവമക്കളുടെ ഇടയിലും അല്ലെങ്കിൽ ആ വിത്തിലും ചിലപ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട്. ചിലത് 100 മേനി വിളയും, ചില 60 മേനി, ചിലത് 30 മേനി വിളയും. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാകാവുന്ന സ്ഥിതിയുണ്ട്. കർത്താവിന്റെ ഉപമയുടെ സാരം നല്ല നിലത്ത് വീണത്, അതായത് നല്ല ഹൃദയങ്ങളിൽ വീണ് ഫലം കായ്ക്കുന്നതായ വിത്തുകൾ മാത്രമേ ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയുള്ളൂ, അത് മാത്രമേ രക്ഷിക്കപ്പെടാപ്പെട്ടതായി തീരുകയുള്ളൂ. നേരെ മറിച്ച് മുള്ളിനിടയിൽ വീണ് നിഷ്ഫലമായി തീർന്നത്, പാറമേൽ വീണ് കരിഞ്ഞു പോയത്, വഴിയരിയിൽ വീണ് കാക്ക കൊത്തിക്കൊണ്ടുപോയത്, അതൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല, അതൊന്നും അംഗീകരിക്കപ്പെട്ടവരല്ല. ആ ഉപമയിലുള്ള കാര്യത്തിൽ ഒരു കാര്യം നമുക്ക് ഓർക്കാൻ കഴിയും, പാറമേൽ വീണതും ഒരു പക്ഷേ അത് ഒരു 3-4 ദിവസം ഒന്ന് കിളിർത്ത് നിന്നെന്ന് വരാം, അല്പം മണ്ണ് ഉള്ള പാറയുടെ അതൊന്ന് കിളിത്തെന്ന് വരാം, പക്ഷേ അത് നശിച്ചുപോയി. മുള്ളിനിടയിൽ വീണതും ആ മുള്ളുകൾ നശിപ്പിക്കുന്നവരെ അല്പകാലം നിന്നെന്ന് വരാം, പക്ഷേ അത് ഫലം കായ്ച്ചില്ല. എന്നാൽ വിതയ്ക്കുന്നവന്റെ താല്പര്യം വിത്ത് കിളിർത്ത് വളർന്ന് ഫലം കായ്ക്കണം. അങ്ങനെ നല്ല നിലത്ത് വീണ വിത്ത് മാത്രമാണ് രക്ഷിക്കപ്പെട്ടത്, അംഗീകരിക്കപ്പെട്ടത്. ഇത് വാസ്തവത്തിൽ യഥാർത്ഥമായ മാനസാന്തരവും രൂപീകരണവും പ്രാപിച്ച ഒരു വ്യക്തിയുടെ ചരിത്രമാണ്, ഒരു വ്യക്തിയുടെ നിഴലാണ് മാനസാന്തരപ്പെട്ട വ്യക്തി. മാനസാന്തരം എന്ന് പറഞ്ഞാൽ തെറ്റിനെക്കുറിച്ച് പാപത്തെക്കുറിച്ചുള്ള ബോധം, രണ്ടാമത് പാപത്തെക്കുറിച്ചുള്ള സമ്മതം, മൂന്നാമത് പാപത്തെക്കുറിച്ചുള്ള അനുതാപം, നാലാമത് പാപം വിട്ട് തിരിയുക. അതാണ് വാസ്തവമായ മാനസാന്തരം. പാപം വിട്ട് ദൈവത്തിലേക്ക് തിരിയുക, പാപം ഉപേക്ഷിക്കുക, പാപബോധം, പാപസമ്മതം, പാപത്തെക്കുറിച്ചുള്ള അനുതാപം, ഏറ്റുപറച്ച് പാപം വിട്ട് പുറകോട്ട് ദൈവത്തിലേക്ക് തിരിയുക, പാപം ഉപേക്ഷിക്കുക, മാനസാന്തരം. അതുമാത്രമല്ല, നാം സാധാരണ കേൾക്കുന്നത് പോലെ മാനസാന്തരപ്പെട്ടാൽ പോരാ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. മാനസാന്തരം സാർവത്രികമായി അവിടെ ഇവിടെ ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. പലവിധത്തിൽ തെറ്റിനെ കുറിച്ച് ബോധമുണ്ടാകും, കുറ്റസമ്മതമുണ്ടാകും,
കുറ്റബോധമുണ്ടാകും, കുറ്റത്തെക്കുറിച്ച് ഏറ്റുപറച്ചിലുണ്ടാകും. അതുമാത്രമല്ല, ചിലരൊക്കെ കുറ്റമുപേക്ഷിക്കുവാൻ തക്കമുണ്ടാവും, തയ്യാറാകും. അതുമാത്രമായില്ല, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടാൻ കഴിയുകയുള്ളൂ. അങ്ങനെ രക്ഷിക്കപ്പെടുന്നവരാണ് വാസ്തവത്തിൽ നല്ല നിലത്ത് വീണ വിത്തിന്റെ ഫലം കായ്ക്കുന്നവര്. ഈ രണ്ട് ഉപമയിലും ഓർപ്പിക്കുന്ന ഒരു കാര്യം, ആത്മീക ലോകത്തിലും ലൗകിക ലോകത്തിലും ഈ രണ്ട് നിലയിലുള്ള ആളുകളുമുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയണമെങ്കിൽ ആ വലവീശിയവൻ ഓർക്കണം, അവൻ മനസ്സിലാക്കണം, ഇത് കൊള്ളാവുന്നതാണ്, ഇത് കൊള്ളരുതാത്തവരാണ്, കൊള്ളരുതാത്തതാണ്. ഇതുപോലെ തന്നെ നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനസ്സിലാക്കി അതിൽ ഒരു കൂട്ടം വിത്ത് മാത്രമാണ് ശരിയായിട്ടുള്ളത്, മറ്റൊന്ന് ശരിയായിട്ടുള്ളതല്ല. ഞാൻ വളരെ ചുരുക്കി ഓർപ്പിക്കട്ടെ, ആത്മീക ലോകത്തിലും ലോക സുവിശേഷീകരണത്തിന്റെ മധ്യത്തിലും ലോകത്തിലെ എല്ലാ വിധമായ ആളുകളുടെ മധ്യത്തിലും ഈ രണ്ടു പ്രകാരത്തിലുള്ള ആളുകളുണ്ട്. ഇതിൽ നല്ല നിലത്ത് വീണവത്ത് പോലെ മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിച്ച ഹൃദയങ്ങളിൽ വിതക്കപ്പെട്ട വിത്ത്, ഫലം കായ്ച്ച വിത്ത്, അത് മാത്രമേ രക്ഷിക്കപ്പെട്ടവരുള്ളൂ. എന്നാൽ പ്രസംഗം കേട്ട് ഒരാത്മചൂടുണ്ടായി, ആത്മീകമായ ഒരു താല്പര്യമുണ്ടായി. പെട്ടെന്നുള്ള ചിന്താഗതിയുടെ മധ്യത്തിൽ പെട്ടെന്ന് ഞാൻ കർത്താവിനെ കൈക്കൊള്ളുന്നു എന്ന് പറയുന്നവരായ ആളുകളുണ്ട്. പക്ഷേ ഒട്ടും താമസിയാതെ തന്നെ കാക്ക അത് കൊത്തിക്കൊണ്ടു പോകും, അവരുടെ ഉള്ളിൽ ഒതുങ്ങുകയില്ല, അത് നശിച്ചു പോകും. പാറമേൽ വീണത് ഒട്ടും താമസിയാതെ അത് കരിഞ്ഞു പോകും. അതൊക്കെ പെട്ടെന്നുള്ള ചില ഇളക്കത്തിന്റെയും താല്പര്യത്തിന്റെയും ഫലമുണ്ടായ കാര്യമാണ്. മുള്ളിനിടയിലോ ജീവിതത്തിന്റെ മധ്യത്തിൽ പാപജീവിതവും അശുദ്ധ ജീവിതവും കൊള്ളരുതാത്ത ജീവിതവും എല്ലാ വിധമായ ദോഷപ്രക്രിയകളും നടക്കുമ്പോൾ തന്നെ യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടാകാതെ ഞാൻ പറയട്ടെ, ഹെരോദാവേ യോഹന്നാൻ സ്നാപകനെ ആദരിച്ചു മാനിച്ചു, അവന്റെ പ്രസംഗം കേൾക്കുവാൻ താല്പര്യപ്പെട്ടു. ആ ഹെരോദാവേ യോഹന്നാനെ വരുത്തി അവന്റെ പ്രസംഗം കേട്ട് സന്തോഷിച്ചു കൊണ്ടിരുന്നു. നമുക്കറിയാം ആ യോഹന്നാൻ സ്നാപകൻ വാസ്തവത്തിൽ ഒരു ദൈവപുരുഷനാണെന്ന് തന്നെ അപ്പോൾ ഹെരോദാവ് ചിന്തിച്ചിരുന്നു. ആ മനുഷ്യൻ അങ്ങനെ ആ നിലയിൽ യോഹന്നാനെ ആദരിച്ചു മാനിച്ചു. ആ മധ്യത്തിൽ യോഹന്നാൻ അവരോട് പറഞ്ഞു, നീ ഹെരോദ്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് നല്ലതല്ല. യോഹന്നാന്റെ പ്രസംഗം നിന്റെ ജീവിതത്തിൽ ഒരു വശത്ത് നിനക്ക് യോഹന്നാനുണ്ട്, മറുവശത്ത് നിനക്ക് ഹെരോദ്യയുണ്ട്. ഈ ജീവിതം നിനക്ക് നല്ലതല്ല. ഒരു വശത്ത് പാപബോധം, ഒരു വശത്ത് പാപജീവിതം, ഒരു വശത്ത് അശുദ്ധി, ഒരു വശത്ത് മാലിന്യം, മറുവശത്ത് ദൈവത്തിന്റെ പ്രവാചകനായ യോഹന്നാനോടുള്ള സ്നേഹം, ബഹുമാനം, ഇത് നിനക്ക് യോഗ്യമല്ല, നീ അത് വിട്ടുതിരിയണമെന്ന് പറഞ്ഞു. ആ ഹെരോദാവിന് അത് വിട്ടുതിരിയാൻ കഴിഞ്ഞില്ല. സന്ദർഭം വന്നപ്പോൾ യോഹന്നാനെ സ്നേഹിച്ച ഹെരോദാവ് അവന്റെ ഭാര്യയുടെ താല്പര്യപ്രകാരം ആ ഹെരോദാവ് യോഹന്നാനെ കൊല്ലുവാൻ വിധിച്ചു കൊടുത്തു, യോഹന്നാനെ കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അല്ലയോ ഹെരോദാവേ, നിനക്കൊരു വശത്ത് യോഹന്നാനെയും മറുവശത്ത് ഹെരോദ്യയെയും, ഒരു വശത്ത് ദൈവീക കാര്യങ്ങളെയും മറുവശത്ത് പാപവഴികളെയും ഒരുമിച്ച് സ്വീകരിക്കുവാൻ കഴിയുകയില്ല. ഒന്നുകിൽ നീ ഹെരോദ്യയെ വിടണം, അല്ലെങ്കിൽ നീ യോഹന്നാനെ കൊല്ലും. ഇരട്ട ജീവിതം, ഇരട്ട സ്വഭാവം, പ്രിയപ്പെട്ടവരെ എത്രയും നിർഭാഗ്യകരമായ കാര്യമാണ്. യഥാർത്ഥമായ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്കും രക്ഷയിലേക്കും വരുവാൻ കഴിയാത്തവരായ ആളുകൾ വാസ്തവത്തിൽ നാശത്തിന്റെ കുഴിയിലേക്ക് എന്നേക്കുമുള്ള ന്യായവിധിയിലേക്ക് വിടപ്പെടേണ്ടി വരും. എന്നാൽ പാപമോചനത്തിനായി ആ കുരിശിലെ മഹാകളനെ പോലെ അനുലപിച്ചുകൊണ്ട്
യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറയുമെങ്കിൽ ആ നിമിഷത്തെ അവന്റെ പാപം മോചിച്ച് ഇന്ന് നീ എന്നോട് ഇവിടെ പരദീശയിലിരിക്കുമെന്ന് പറഞ്ഞ് നിമിഷ നേരം കൊണ്ട് പാപമോചനവും കർത്താവിന്റെ അടുക്കലേക്കുള്ള അംഗീകാരവും നൽകിയതാണ് യഥാർത്ഥമായ രക്ഷയുടെ മാതൃക. ആരെ ലോകത്തിൽ ആരെ എത്ര ദുഷ്ടനാകട്ടെ കൊള്ളരാത്തവനാകട്ടെ അശുദ്ധനാകട്ടെ കൊലപാതകനാകട്ടെ രാജ്യത്തിലേക്ക് അക്രമിയാകട്ടെ മഹാപാപിയായ എന്നോട് കരുണ തോന്നണമേ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചാൽ തക്ഷണം നിനക്ക് പാപബോധനം നൽകുവാൻ അവന് മനസ്സുണ്ട്. അവൻ എപ്പോൾ മരിച്ചാൽ അവൻ കർത്താവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടും. അതാണ് ദൈവത്തിന്റെ രക്ഷയുടെ അതിമഹത്തായ വില. അതിന്റെ ഫലമോ അവൻ കർത്താവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെട്ടു എന്ന് മാത്രമല്ല അവന് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന നിത്യ നരകമെന്ന ശിക്ഷയും എന്നേക്കുമായി മാറ്റപ്പെട്ടു. ഒരു ദൈവവൈദൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ മാനസാന്തരപ്പെട്ട് പാപമോചനം പ്രാപിക്കുമ്പോൾ കർത്താവ് അവനെ രക്ഷിക്കുന്ന അതേ നിമിഷത്തിൽ വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ ദൈവം പ്രസാദിക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്കുണ്ട്. യോഹന്നാൻ പറയുന്നത് വരുവാനെന്ന് സ്നാനപ്പെടുന്നത് നല്ല കാര്യം, എന്റെ പിന്നാലെ മറ്റൊരുത്തൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശോധന ചെയ്യുന്നവനാണ്, വീശുനിറം അവന്റെ കയ്യിലുണ്ട്, വീശുനിറം കൊണ്ട് വീശി ഗോതമ്പ് കളപ്പുരയിൽ പതിരിക്കിടാത്ത തീയിൽ. പിന്നെ എന്തുണ്ടാകും? ഈ പതിരെ കെടാത്ത തീയിലേക്ക്, അതായത് അന്ത്യന്യായ വിധിയാകുന്ന തീച്ചൂളയിലേക്ക് എന്ന് നരകത്തിലേക്ക് വീശുനിറം കൊണ്ട് മശിഹ വീശുമ്പോൾ നല്ല ഗോതമ്പ് പതിരെ ഇതെന്താണ് കാണിക്കുന്നത്? കർത്താവിന്റെ വചനത്തിന്റെ മുമ്പാകെ, സത്യസുവിശേഷത്തിന്റെ മുമ്പാകെ, ആത്മീയ വീശുമുറത്തിന്റെ വീശ്യത്തിന്റെ മുമ്പാകെ ആരെ ആരെ കർത്താവിനെ അംഗീകരിച്ച് നിത്യജീവന്റെ പങ്കാളികളായി തീരുമോ അവർ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട് ആത്മസ്നാനത്താൽ വീണ്ടും ജനിച്ച് അവർ നിത്യ ജീവന്റെ പങ്കാളികളായി തീരുമ്പോൾ അവർ കളപ്പുരയിലേക്ക് ചേർക്കപ്പെടും. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവിലേക്ക്, രക്ഷിക്കപ്പെടാത്തവരിലോ ആ വീശുനിറം കൊണ്ട് വീശി രക്ഷിക്കപ്പെടാത്തവരെ അഗ്നി സ്നാനത്തിലേക്ക്, എന്നേക്കുമുള്ള അഗ്നിയിലേക്ക്, തീച്ചൂളയിലേക്ക്. അതാണ് അഗ്നി സ്നാനം. വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വലിയൊരു വാക്യം, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ വലിയവനാണ്, എനിക്ക് നിങ്ങളെ വിധിപ്പാൻ കഴിവില്ല. എന്നാൽ ആ മശിഹ നിങ്ങളെ വിധിക്കുന്നവനാണ്. അവൻ രക്ഷിക്കപ്പെടുന്നവരെ കളപ്പുരയിൽ ചേർക്കും, രക്ഷിക്കപ്പെടാത്തവരെ തീച്ചൂളയിലേക്ക് തള്ളിക്കളയും. നിത്യ നരകത്തിൽ എന്നേക്കുള്ള അഗ്നി പൈകയിൽ പിശാചനോടും അവന്റെ ദൂതന്മാരോടും കൂടെ എന്നേക്കും അഗ്നിഗന്ധനങ്ങളിൽ നിത്യനാശം അനുഭവിക്കേണ്ടി വരും. അതാണ് അഗ്നി സ്നാനം എന്ന് പറയുന്നത്. വളരെ തെളിവായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് കൂടുതൽ ന്യായങ്ങളുണ്ട്, അത് പറയാനിപ്പോൾ ന്യായമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നാല് സുവിശേഷങ്ങളിൽ രണ്ടു സുവിശേഷത്തിൽ അഗ്നി സ്നാനം പറഞ്ഞിട്ടുണ്ട്, ബാക്കി നാല് സുവിശേഷങ്ങളിലും ആത്മസ്നാനം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അഗ്നി സ്നാനം പറഞ്ഞിരിക്കുന്ന രണ്ട് സുവിശേഷങ്ങൾ അവിടെ ആ അഗ്നി സ്നാനത്തിന്റെ കാര്യം പറയുന്നിടത്ത് വീശുമുറത്തിന്റെ കാര്യമല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നു. ഞാനിനെ ദീർഘിപ്പിക്കുവാൻ നിർവാഹമില്ല.
ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഇത് നിർത്തേണ്ടതായിരിക്കുന്നു. നിങ്ങൾക്ക് കുറിക്കേണ്ടവർക്ക് വേണമെങ്കിൽ കുറിക്കാം. അതൊന്നുകൂടെ വാക്യങ്ങളെ മാത്രം അറിഞ്ഞ് ഞാൻ പോകട്ടെ. രണ്ട്, എന്റെ നീതി ശാശ്വതമായും എന്റെ രക്ഷ തലമുറ തലമുറയായും ഇരിക്കും. യെശയ്യ 51:8. എട്ട്, മൂന്ന്, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്റെ അടുത്ത് പോകയില്ല, എന്റെ സമാധാന നിയമത്തിൽ നീക്കം വരികയുമില്ല. നാല്, അവൻ എനിക്ക് തന്നതിൽ ഒന്നും കളയാതെ ഞാൻ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. കർത്താവ് തനിക്ക് കൊടുത്ത ആരെയും കർത്താവ് വിട്ടുകളകയില്ല, എല്ലാറ്റിനെയും ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, കിടുന്ന ബീജത്താലല്ല, കിടാത്ത ബീജത്താലവൻ ജനിപ്പിച്ചിരിക്കുന്നവർ ആരും കെട്ടുപോകുവാൻ അനുവദിക്കയില്ല. എന്നാലും ഒരു ചോദ്യം കൂടെ നിങ്ങൾക്കുണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞു വരട്ടെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏത് വിശ്വാസിക്കും രക്ഷിക്കപ്പെട്ടതിന്റെ ശേഷം പാപം ചെയ്ത് അങ്ങനെ ജീവിക്കാമോ? രക്ഷ നഷ്ടപ്പെട്ടു പോകയില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്, അങ്ങനെ പറയുന്നവരുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വാക്ക് മാത്രം ഓർപ്പിച്ച് വിടട്ടെ. ദൈവത്തിന്റെ ദാസനായ ദാവീദ് ഏറ്റവും ദൈവഭക്തനും എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ ദാവീദ് അവൻ പാപം ചെയ്തു. പക്ഷേ ഒരു കൊല്ലം കഴിയുന്നതുവരെ നാഥാൻ പ്രവാചകനെ അവന്റെ അടുക്കലേക്ക് അയച്ചില്ല, ദൈവം ഉടനെ ശിക്ഷിച്ചില്ല. നിശ്ചയമായും അവനെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ്, ഇരട്ട പാപം ചെയ്ത ദാവീദ്. പക്ഷെ ഒരു കൊല്ലം കഴിയുന്നതുവരെ ദാവീദിനെ ശിക്ഷിച്ചില്ല. ദാവീദിന്റെ മകനായ ശലോമോൻ അതിഭയങ്കരമായ പാപം ചെയ്തു. നീ പാപം ചെയ്തു എന്ന് ദൈവം അവനോട് പറഞ്ഞു. പക്ഷേ അതോട് ചേർത്ത് പറഞ്ഞു, എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തം നിന്റെ കാലത്തല്ല നിന്റെ മക്കളുടെ കാലം വരെ ഞാൻ വിട്ടിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് ഈ പറയുന്നതിന്റെ കാര്യം. ഏറ്റവും വലിയ മഹാപാപം ചെയ്ത ആ ശലോമോൻ പാപം ചെയ്തപ്പോഴും അവന് വാസ്തവത്തിൽ അവന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകുകയല്ല ചെയ്തത്. പിന്നെന്താണ് ആ രക്ഷ അവന് കൊടുത്തവനായ ദൈവം രക്ഷ മാറ്റുകയല്ല ചെയ്തത്? പക്ഷേ ദാവീദിനെയും ശലോമോനെയും ദൈവം അതിഭയാനകമായി ശിക്ഷിച്ചു. ഞാന് ഇനി ഒരു വാക്കും പറയാതെ രണ്ട് വാചക വാക്യം മാത്രം ഒന്ന് വായിച്ചിട്ടൊക്കെ നിർത്തുക. 89 89 വാക്കുകൾ, ഒരു വാക്ക് ഞാൻ പറയുകയില്ല. ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജക്കന്മാർ വിശ്രേഷനുമാക്കും. ഞാൻ അവനെ എന്റെ ദേഹം നിലക്കും കാണിക്കും. എന്റെ നിയമവന് സ്ഥിരമായി നിൽക്കും. ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായും അവന്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളം നിലനിർത്തും. അവന്റെ പുത്രന്മാരുടെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും എന്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എന്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. എങ്കിലും എന്റെ ദയ ഞാൻ അവങ്കിൽ നിന്ന് നീക്കിക്കളുകയില്ല, എന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരികയുമില്ല. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ വധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഖേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ ഒരിക്കൽ എന്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തു, ദാവീദിനോട് ഞാൻ ഘോഷി പറയുകയില്ല. ഞാൻ നിർത്തട്ടെ. ദാവീദ് എന്തെല്ലാം തെറ്റ് ചെയ്താലും ശരി, ആ മഹാപാപം ചെയ്താലും ശരി, ഞാൻ ശിക്ഷിക്കാതെ വിടുകയില്ല. ഞാൻ അവനെ ശിക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, അവന്റെ രക്ഷയെടുത്തു കളയല്ല ഇവിടെ പറഞ്ഞതുപോലെ ദൈവം അവനെ ശിക്ഷിക്കും, ദണ്ഡിപ്പിക്കും, അതിഭയങ്കരമായ അടി കൊടുക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ ദാവീദിന് കിട്ടിയ ശിക്ഷകൾ, അവന്റെ കുടുംബത്തിന് കിട്ടിയ ശിക്ഷകൾ. നിങ്ങൾക്കറിയാമല്ലോ ശലോമോന്റെ രാജ്യം പിളർന്നു പോയത്, അവന് കിട്ടിയ ശിക്ഷ നിങ്ങൾക്കറിയാമല്ലോ. രക്ഷിക്കപ്പെട്ടവൻ പാപം ചെയ്താൽ അവന്റെ ശിക്ഷ ഈ ജനശരീരത്തിൽ അനുഭവിക്കേണ്ടി വരും. അവന്റെ രക്ഷ മാറ്റുകയല്ല, ദൈവം തന്ന രക്ഷ എന്നേക്കും ആ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. സമയം കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് എന്റെ സ്നേഹം വന്നു.
Presented by BrethrenNews.com.